ഗുരുവായൂർ ടൗൺ ഹാളിൽ കോവിഡ് പരിശോധനയ്ക്കെത്തിയവർക്ക് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കാത്തു നിൽക്കേണ്ടി വന്നത് മൂന്ന് മണിക്കൂറോളം നഗരസഭയുടെ മുന്നൊരുക്കങ്ങൾ പാളിയതാണ് പരിശോധനയ്ക്കെത്തിയവരെ വലച്ചത് നഗരസഭാ പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ടൗൺഹാളിൽ ദിവസവും പരിശോധന നടത്താൻ ചെയർമാന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം നടന്ന ആദ്യ പരിശോധനയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ മൂന്ന് മണിക്കൂറോളം വൈകിയത് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പരിശോധനയ്ക്കായി സമയം നിശ്ചയിച്ചിരുന്നത് അറിയിപ്പ് കിട്ടിയ പലരും എട്ടരയോടെ തന്നെ ടൗൺ ഹാളിന് മുന്നിലെത്തിയിരുന്നു ഒമ്പത് മണിയായിട്ടും ഹാളിന്റെ ഗേറ്റ് തുറന്നിരുന്നില്ല ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഡോക്ടർമാരടക്കമുള്ള സംഘം കാത്തുനിന്നു ഒമ്പതരയോടെയാണ് ഗേറ്റ് തുറന്ന് എല്ലാവരെയും അകത്ത് പ്രവേശിപ്പിച്ചത് പരിശോധനയുള്ള കാര്യം മുൻകൂട്ടി അറിയിക്കാത്തതിനാലാണ് ഗേറ്റ് തുറക്കാതിരുന്നതെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു തുടർന്ന് പരിശോധന നടത്താൻ ചുമതലയുള്ളവർ പി പിഇ കിറ്റ് ധരിച്ചെത്തിയെങ്കിലും ഡാറ്റ എൻട്രി വിഭാഗം എത്താത്തതിനാൽ പരിശോധന ആരംഭിക്കാനായില്ല പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുമടക്കം എഴുപത്തിനാല് പേരാണ് പരിശോധനയ്ക്ക് എത്തിയിരുന്നത് പരിശോധനയ്ക്ക് വനിതാ വാർഡ് കൗൺസിലറും നിസ്സഹായയായി യോഗ തീരുമാനപ്രകാരം ഡാറ്റ എൻട്രി നടത്താൻ ആരോഗ്യവകുപ്പിൽ നിന്ന് ജീവനക്കാരെ നൽകാമെന്ന് അറിയിച്ചിരുന്നുവെന്നും ഇവർ എത്താതിരുന്നതാണ് പരിശോധന വൈകാൻ കാരണമെന്നും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഒടുവിൽ പതിനൊന്നോടെ നഗരസഭയിലെ ഡാറ്റ എൻട്രി വിഭാഗം എത്തിയെങ്കിലും മോഡം പ്രവർത്തിക്കാത്തതിനാൽ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു പതിനൊന്നരയോടെ മോഡം ശരിയാക്കി പരിശോധന ആരംഭിക്കാനിരിക്കെ കറൻറ്റ് പോയി ജനറേറ്റർ പ്രവർത്തിക്കാതിരുന്നതിനാൽ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ കറൻറ്റ് വന്ന് പന്ത്രണ്ട് മണിയോടെയാണ് പരിശോധന ആരംഭിക്കാനായത് ടി സി ന്യൂസ് ഗുരുവായൂർ